Welcome to Preethi's Mena Kitchen. നമുക്ക് റവ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ റവ, 200 ഗ്രാം മൈദ, 250 ഗ്രാം പഞ്ചസാര, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് 2 പഴം, സോഡാ പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ ആവശ്യമായ നെയ്യ്, ഏലക്കപ്പൊടി അവനവന്റെ ടേസ്റ്റ് അനുസരിച്ച്. ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാവെള്ളം ഉപയോഗിച്ചാണ്. ഒരു തേങ്ങയുടെ വെള്ളമാണ് ഇത്. തേങ്ങാ വെള്ളം ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വെള്ളവും കൂടി ചേർത്ത് മാവ് കുഴച്ചെടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് തേങ്ങാക്കൊത്തിനെ നെയ്ക്കകത്ത് വറുത്തെടുക്കുക. അതിനുശേഷം പഞ്ചസാരയും പഴവും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ആ കൂട്ടിലേക്ക് റവയും മാവും കൂടെ മിക്സ് ചെയ്യുക. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്തിനെ ഇട്ട് തേങ്ങാക്കൊത്ത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊട്ടിത്തുടങ്ങുന്ന സമയത്താണ് ഇത് ശരിക്കും മൂക്കാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ തുടരെ തുടരെ ഇളക്കി കൊടുക്കണം. ഒരുപാട് ബ്രൗൺ നിറാവുന്നിടം വരെ വെയിറ്റ് ചെയ്യരുത്, കാരണം ഇത് നമ്മൾ കോരിക്കഴിഞ്ഞതിന് ശേഷവും ഇതിരുന്ന് മൂക്കും. ഒരുവിധം ഒരു മുപ്പായി കഴിയുമ്പോൾ നമ്മളിതിനെ കോരിയെടുക്കണം. തേങ്ങാക്കൊത്ത് ആയിട്ടുണ്ട്. നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബൗളിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴവും പഞ്ചസാരയും കൂടെയുള്ള മിശ്രിതം നമ്മൾ ചേർക്കാം. പഞ്ചസാരയും പഴവും കൂടെ നമ്മൾ അരച്ചെടുത്താണിത്. അതിലേക്ക് മൈദയും റവയും കൂടെ ചേർത്ത് നമുക്ക് മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കട്ട കൂടിപ്പോ. അതുകൊണ്ടാണ് മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നത്. മൈദ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റവ ഇട്ട് വെക്കാം. ഞാൻ റവ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഒരു പകുതി റവയും കൂടി ഇരിപ്പുണ്ട്. അപ്പം തന്നെ നന്നായിട്ട് മുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാവെള്ളമാണ്. കുറേശ്ശെ ചേർക്കുക. കുറച്ച് റവയും കൂടെ ഇട്ടിളക്കാം. തേങ്ങാവെള്ളം മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. റവയും ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ ലൂസ് ആക്കാനായിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ഇന്ന് വേണ്ടിയത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമ്മളിതിനതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കപ്പൊടി, സോഡാപ്പൊടി, സോഡാപ്പൊടി എടുത്ത് വെച്ചിരുന്നത്, 1 പിഞ്ച് ഉപ്പ്, ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത്, അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതിയാവും. നമ്മൾ തേങ്ങ വറുത്തെടുത്തതിന് ശേഷമുള്ള ആ നെയ്യ് അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് 2 മണിക്കൂർ നേരം വെച്ച് ഇതിന് ശേഷം വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഇനി ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്ത് ഈ കൂട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് മൂടി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഉണ്ണിയപ്പം ചുടാം. വരസ് നമ്മൾ വെച്ചു. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാവിനെ ഇപ്പം മൂടി വെച്ച് 2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചിട്ട് 2 മണിക്കൂർ നേരം കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് ഇളക്കാം. ഇനി മിക്സ് ചെയ്ത് നമുക്ക് നേരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം.
നന്നായിട്ട് തേങ്ങാപ്പത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതിനെ ഓരോ സ്പൂൺ വീതം കോരി ഒഴിക്കാം. ചട്ടിക്കകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ ഏറ്റവും കുറച്ചിടുക. എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അകം വേവാതെ തന്നെ നമ്മൾ കോരി എടുക്കേണ്ടതായിട്ട് വരും. മാവൊഴിക്കാം. ഒരു സൈഡ് തിരിച്ചിടാം. തീ കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ബ്രൗൺ നിറം വരാത്തത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കൂട്ടി കൊടുത്ത് ബ്രൗൺ നിറം ആക്കിയെടുക്കാം. വേറൊരു ചെറിയ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിയപ്പത്തിനെ എടുത്ത് ആ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതൊക്കെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ആ സമയത്ത് ഇവിടെ വേറെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഇട്ടു. ഇനി അതവിടെ കിടന്ന് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. വേവാതെ തന്നെ അത് പെട്ടെന്ന് ബ്രൗൺ നിറമായി നമ്മൾ എടുക്കേണ്ടി വരും. ഇനി നമുക്കതിനെ നന്നായിട്ട് മൂപ്പിക്കാം. ആ സമയത്ത് നമുക്ക് അടുത്ത മാവ് ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് ഒഴിക്കാം. റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. റവ കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു. റവ കൊണ്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ പഴവും, പിന്നെ ഞാനിത് പ്രത്യേകത ഇതിനകത്തുള്ളത് തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ട്. കരിക്കിൻ വെള്ളമാണെങ്കിലും കരിക്ക് അരച്ച് ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീവിയസ് മന്ന കിച്ചൻ.